മോർണിംഗ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം ഞാനാണ്. ആദ്യം തന്നെ പഴങ്കഞ്ഞി, അത് അടിപൊളി പഴങ്കഞ്ഞി, നല്ല തൈര്, മുളക്, കടുമാങ്ങ അച്ചാറിന്റെ വെള്ളം, ഇതൊക്കെ കൂടി നമ്മളൊരു കൂട്ടി പിടുത്തം പിടിക്കാൻ പോകും. അത് കൂടാതെ ഇതില് നെല്ലിക്ക ഉപ്പിലിട്ടുണ്ട്, മാങ്ങ ഉപ്പിലിട്ടുണ്ട്, പിന്നെ ഇതാ മുളക്, ഈ നെല്ലിക്കയുടെ കൂടെ ഉപ്പിലിട്ട് വെച്ച മുളകാണ്. കൊണ്ടാട്ടം കൂടെ ഉണ്ട്, പപ്പടം ഉണ്ട്, കടുമാങ്ങയുടെ അച്ചാറിന്റെ വെള്ളം. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കടുമാങ്ങ അച്ചാർ. മാങ്ങ ഇഷ്ടല്ല, കടുമാങ്ങ ഇഷ്ടല്ല, പക്ഷെ ഈ കടുമാങ്ങയുടെ ഈ വെള്ളം ഉണ്ടല്ലോ, അത് കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാണല്ലോ. കുറച്ച് തൈരും കുറച്ച് പച്ചമുളക് പിഴിഞ്ഞൊക്കെ പിടിച്ചു കഴിഞ്ഞാണല്ലോ, അതിനൊക്കില്ലേ ഒന്നൊന്നര രുചിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് ഞാൻ ഇതന്നെയാണ് തുടർന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇതാണ്ട് തുടർന്നാലോ എന്ന് ആലോചിക്കുന്നു. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. പണ്ടൊക്കെ ഞാന് എന്താ പറയാ, പഴയ നേരത്തും കാലത്തും ജോലിക്ക് പോണ ദിവസങ്ങളിലൊക്കെ സാധാരണ 9 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. സാധാരണ നേരത്തെ പോണ ദിവസങ്ങൾക്ക് കൂടുതൽ ഞാൻ പഴങ്കഞ്ഞി, ഞങ്ങളുടെ നാട്ടില് വെള്ളച്ചോറ് എന്നാ പറയാ, പഴങ്കഞ്ഞി കഴിച്ചിട്ടാണ് ജോലിക്ക് പോവാറ്. അപ്പൊ നമുക്ക് നോക്കല്ലേ, ഒരു പിടി പിടിയ. നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് അവിടെയൊക്കെ കളഞ്ഞു. ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണ തന്നെ ഏട്ടൻ പഴങ്കഞ്ഞി കുടിച്ചോണ്ടാണ് കേട്ടോ. അടിപൊളി അച്ചാറിന്റെ ആ ഒരു കളറും ആ തൈരിന്റെ ആ പുളിയും ഉപ്പ്, പെട്ടെന്ന് എന്താ ഒരു പഴങ്കഞ്ഞി പൂതി, അതും കൂടെ പറയണം. പഴങ്കഞ്ഞി പൂതി എന്ന് വെച്ചാൽ ഞാൻ പണ്ട് കഴിച്ചിരുന്നതാണ്. ഇപ്പൊ ഇതില് കുറച്ച് ഇതിന്റെ കൂടെ ലേശം മീഞ്ചാറും കൂടി ഉണ്ടെങ്കിൽ പുളി കഴിച്ചു വെച്ച മീഞ്ചാറുണ്ടല്ലോ, അത് ഉണ്ടെങ്കിണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് വേറെ ഒരു കറിക്കും. നെല്ലിക്ക ഉപ്പേട് കണ്ടോ, നെല്ലിക്ക ഉപ്പേട്. ഔ, വായിൽ വെള്ളം തെളിയുണ്ട്. വെയിറ്റ് ചെയ്തു. അച്ഛനാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേ. ഇത് തീരെ പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ ക്യാമറയിൽ കിട്ടിയതാണ് കേട്ടോ. ഇത്ര നേരം ഒരു എനിക്കും ഇല്ലാതെ ഇരുന്ന ആള് പെട്ടെന്ന് പഴഞ്ഞു കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് വരണു. നമ്മളിവിടെ വ്ളോഗ് തുടങ്ങണു ഏട്ടന്റെ പഴങ്കഞ്ഞി കൂടി. ഇതൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു കണ്ടിട്ട്, ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ പഴങ്കഞ്ഞി ഉണ്ടാക്കിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. തൊണ്ടയിലിരുന്നു തൊണ്ടയിലിരുന്നു വ്ളോഗ് ചെയ്യാതെ ഏട്ടനു വ്ളോഗ് ഇത് ശീലമില്ല. എന്നുണ്ട് എരിവുണ്ടോ? എരിവുണ്ടോ? ഞങ്ങള് പുട്ടാണ് കഴിച്ചേ. എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ പഴങ്കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ശരീരം നന്നാവും, തടിക്കും, ഒരു ഉന്മേഷം ഉണ്ടാവും. അത് പണ്ടത്തെ കാലത്ത് നമ്മുടെ കാർമാരായിട്ടുള്ള ആൾക്കാർ പണ്ടത്തെ കാലത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അവരൊക്കെ ഈ എന്താ പറയാ, ഈ കൊയ്ത്തുകാലൊക്കെ ആയി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഈ രാവിലെ വെയിലത്തേക്ക് ഇറങ്ങുമല്ലോ. ഈ വെയിലത്തേക്ക് അതേപോലെ നടുമ്പളും മറ്റുള്ള കാര്യങ്ങളും വെയിലത്തേക്ക് ഇറങ്ങുമല്ലോ. അവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്താന്ന് വെച്ചാൽ ഈ കഞ്ഞി, ഈ പഴങ്കഞ്ഞി കുടിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ ചൂട് ശരീരത്തിൽ കേൾക്കില്ല. മറ്റേ നെല്ലിക്കയിലിട്ട പച്ചമുളക്, മാങ്ങ, അച്ഛന്റെ എക്സ്പ്രഷൻ കാണാൻ നല്ല രസമുണ്ട്. ഈ നെല്ലിക്കയുടെ ആ വെള്ളം ഉണ്ടല്ലോ, മുളകും, നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള ഇതാണ്, അല്ലാതെ മറ്റുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. അത് കൊണ്ടാട്ടം ഉള്ളത് ഇതുണ്ടോ കാണാനില്ലേ ഒന്നുകൂടെ കൊണ്ടാട്ടം ഉള്ളത്? ഫോക്കസ് ആവുന്നില്ല.
വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് ഏറ്റവും ബെസ്റ്റ് പപ്പടം എന്ന് വെച്ചാൽ നമ്മള് ഈ മറ്റേ വറുത്ത പപ്പടല്ലേ, ചുട്ട പപ്പടം, ചുട്ട പപ്പടത്തിന് ഒപ്പിക്കും. പക്ഷെ ഇതിപ്പോ ചുട്ട പപ്പടം എന്ന് വെച്ചാൽ ആകെ നാല് പപ്പടം ഉണ്ടായിരുന്നു ഇവിടെ. പപ്പടം അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാറില്ല അല്ലേ. പഴങ്ങഞ്ഞിയും പുട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി എന്താണ് ഉച്ചത്തേക്ക് എന്തെങ്കിലും കാര്യമായിട്ട് വെക്കണം എന്നൊക്കെ ആദ്യം കരുതി. ആ സമയത്താണ് ഇപ്പൊ ഈ പഴങ്ങഞ്ഞി കൂടി ആയിട്ട് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ആയിരുന്നില്ല കേട്ടോ. ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ചെയ്യാൻ വിചാരിച്ചത്. പെട്ടെന്നാണ് ഏട്ടൻ ചാടി കയറി പറഞ്ഞ ഏട്ടനാണെന്ന് വീഡിയോൻ്റെ ഇൻട്രോ പറയണേന്ന്. പിന്നെ എനിക്ക് നല്ല സന്തോഷമായി, കാരണം ഇപ്പം അടുത്ത് കുറേ വീഡിയോസിലൊന്നും ഏട്ടനെ കാണിക്കുന്നില്ലല്ലോ. ഏട്ടൻ തിരക്കുള്ളതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് വേണിച്ചിട്ട് കാണിക്കുന്നതല്ല, കാണിക്കാത്തതല്ല. അപ്പം ഇന്നാള് വരിക എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. അപ്പം പിന്നെ പെട്ടെന്നാണ് എന്താ അറിയില്ല ഒരു പഴങ്കഞ്ഞി മോഹം വന്നത്. അപ്പൊ പഴങ്കഞ്ഞി അതുകൊണ്ടാണ് അത് ഉണ്ടാക്കണതും കാര്യങ്ങളൊന്നും കാണിക്കാണ്ടിരുന്നത്. പിന്നെ ചോറ് വെള്ളം ഒഴിച്ചിട്ടത് ഇരിക്കുന്നുണ്ടായിരുന്നു, ബാക്കി സാധനങ്ങളൊക്കെ വീട്ടിലുള്ളതിനെയാണ്. അപ്പൊ അത് കഴിക്കുന്ന മാത്രം അതുകൊണ്ടാണ് കാണിച്ചേട്ടോ. പഴങ്കഞ്ഞിയുടെ വീഡിയോ നമ്മള് മുന്നേ ഏകദേശം ഒരു കൊല്ലം മുന്നേ ഞാൻ ഒരു പഴങ്കഞ്ഞി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് അതിന്റെ ലിങ്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, പഴയ വീഡിയോ ആണ്. ആരെങ്കിലും കണ്ടിട്ടില്ല വെച്ചാൽ ഒന്ന് പോയി നോക്കിയാൽ മതി. കുക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള പ്ലേ ലിസ്റ്റിൽ കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം ഉണ്ണി വന്നിട്ട് അവനും അതിരുന്നിട്ട് ഇപ്പം അതാ കഴിച്ചു കുറച്ച് നേരത്തെ. അതുപോലെ അച്ചു എടുത്ത് കഴിച്ചു. അങ്ങനെ വെള്ളം ഒഴിച്ച് ചോറൊക്കെ ഏകദേശം എല്ലാവരും കൂടെ തീരുമാനമാക്കി കഴിച്ചു. എല്ലാവരുടെ വയറ് ഫുള്ളായിട്ട് ഇരിക്കണം. അപ്പം അത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ആർക്കും ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ധൃതി പിടിച്ച് കുറേ കറികളൊന്നും വെച്ചുണ്ടാക്കാനും നിൽക്കുന്നില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ ഉള്ളതുപോലെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണം. ചോറ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ വ്ളോഗിനകത്ത് ഷോപ്പിംഗ് വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങി പോയത്. പക്ഷേ ആ ചെടി മേടിച്ചോട് കൂടിയിട്ട് പിന്നെ അതിന് നേരം കിട്ടിയില്ല. പിന്നെ അങ്ങനെ ബീച്ചിലൊക്കെ പോയില്ലേ നമ്മൾ. അപ്പം ഇന്നെന്തായാലും ഷോപ്പിംഗ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു, ഹോൾ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. മന്ത്ലി ഷോപ്പിംഗ് ആണ്. പക്ഷെ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ മേടിക്കുന്നുള്ളൂ കേട്ടോ. കുറേ മുന്നേ ഒരാഴ്ച ഇതുപോലെ തന്നെ കുറേ വാങ്ങി വെച്ചിട്ട് പിന്നെ കേടായിപ്പോയി, പൈപ്പൊക്കെ കേടായിപ്പോയി. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത്ര അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇന്ന് മേടിക്കുന്നുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഷോപ്പിംഗ് വീഡിയോ പോലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണേ. കാരണം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഷോപ്പിംഗ് വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇടയ്ക്ക് കമൻറ്റ് വരാറുണ്ട് അങ്ങനെ കാണിക്കുമെന്ന്. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് അതെടുക്കാം. അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വേറെ രണ്ടുമൂന്ന് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് ഇത്തിരി നേരമായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കറിയൊന്നും വെക്കാനില്ലാത്തത് കൊണ്ട് തന്നെ വലിയ ജോലിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നു. പിന്നെ എന്താണ് ഇനി നമ്മുടെ ചെടികളെ ചട്ടി, ഇന്ന് ഞാൻ ആമസോണിലെ ചട്ടി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് കളറുള്ള ചട്ടികൾ. അപ്പം അത് ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് രാവിലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് എത്തും. ഇപ്പം ഞാൻ ചെടികൾ വെക്കുന്നതും കൂടെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇന്നലെ നമ്മൾ ആ കഴിഞ്ഞ വ്ളോഗിനകത്ത് നമ്മളത് എന്താ പറയുക വെറുതെ കാണിച്ചിരുന്നില്ലല്ലോ, ചെടി വെച്ച് ചട്ടിനകത്ത് ആക്കിയിട്ടൊന്നും ഞാൻ കാണിച്ചിരുന്നില്ലല്ലോ. അപ്പം ഇന്നെന്തായാലും ഉൾപ്പെടുത്താം. അപ്പം അതിൻ്റെ വളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് എന്താണ് ഈ ഷോപ്പിംഗ് ലിസ്റ്റ് ഇപ്പം പിന്നെ ഞാൻ ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുന്നേ നമ്മൾ ഡയറിയിൽ ആയിരുന്നല്ലോ എഴുതി. അപ്പം 2020 ഡയറി ആയിരുന്നു അത്. അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഡയറിയൊക്കെ മാറ്റി പുതിയ ഡയറിയൊക്കെ വെച്ചപ്പം പിന്നെ അതിൽ ഇനി കുത്തിക്കുറിച്ച് എഴുതണ്ടെന്ന് വിചാരിച്ച് മൊബൈലിനകത്ത് ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്താണ് ഇപ്പം ഷോപ്പിംഗ് ലിസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടെ എടുപ്പായിട്ട് തോന്നി. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് പേപ്പറിൽ സെപ്പറേറ്റ് എഴുതിയെടുക്കണ്ടല്ലോ. അപ്പം അത് ഞാൻ എങ്ങനെയാണ് അതിൽ ആഡ് ചെയ്യണതെന്നും പിന്നെ നമുക്ക് ഷോപ്പിംഗ് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് പ്രൊമോഷനൊന്നല്ല, ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ആപ്പ്, ഞാൻ ഈ പ്ലേ സ്റ്റോറിൽ പോയിട്ട് തപ്പി പിടിച്ചിട്ട് എടുത്ത ഒരു ആപ്പാണ്. അപ്പം അത് ഉപകാരമുള്ള ഒരു സാധനമാണെന്ന് തോന്നിയതുകൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞതാണ്. അപ്പം നമുക്ക് ഇനി നമുക്ക് ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കാം. അപ്പം നമ്മൾ ഈ ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. ഞാനിതിൻ്റെ ലിങ്ക് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എളുപ്പമായിരിക്കും.
ഇപ്പം നമ്മളിത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് മാസ്റ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. അത് ഞാൻ അടിച്ചു കൊടുത്തതാണ് കേട്ടോ, ഈ എഴുതിയിരിക്കണമൊക്കെ. എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഈ ഷോപ്പിംഗ് ലിസ്റ്റിൽ അതവിടെ വന്ന് എടുക്കും. നമ്മളവിടെ ടിക്കറ്റ് എടുത്തില്ലേ, ആ ടിക്കറ്റ് എടുത്തൊക്കെ ഷോപ്പിംഗ് ലിസ്റ്റിൽ വന്നെടുക്കും. അപ്പോൾ ആദ്യം മാസ്റ്റർ ലിസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഏഡെന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തിട്ട് അതിലിങ്ങനെ ഓരോ പച്ചക്കറിയോ പലചരക്കോ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വന്നിട്ടുണ്ടാവും. ഇനി നമ്മളതിൽ ടിക്കിട്ട് കൊടുത്തിട്ടുള്ള എല്ലാതും അപ്പുറത്ത് ഷോപ്പിംഗ് ലിസ്റ്റിൽ വന്ന് എടുക്കണ്ടാവും കേട്ടോ. നമ്മൾ വെറുതെ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഷോപ്പിംഗ് ലിസ്റ്റിൽ വരും. ഇനി ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്തതിനു ശേഷം അതിലിങ്ങനെ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ എന്താണ് നമ്മൾ വെട്ടിടില്ലേ, അതേപോലെ കിടക്കണേ കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്തൊക്കെ വാങ്ങിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ല വെച്ചെങ്കിൽ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ നമുക്ക് അവരൊരു ട്യൂട്ടോറിയൽ പോലെ കാണിച്ചു തരുന്നുണ്ട് ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് പ്രൊമോഷനൊന്നുമല്ല. പിന്നെ എന്താണ്, നല്ല സിമ്പിളായതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നാണ് കേട്ടോ. ഡയറിയിൽ എഴുതിയിട്ട് ഉള്ളേക്കാട്ടിൽ നല്ലതാണല്ലോ, നമ്മളെ കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന സാധനമാണല്ലോ ഫോണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. പേപ്പറിൽ എഴുതി പേപ്പർ അവിടെ വിളിയും കൊണ്ട് കളഞ്ഞു, പിന്നെ ഡയറി തപ്പാൻ നടക്കണം. അപ്പോൾ അതിനും എളുപ്പമാണല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ പ്രാവശ്യവും സാധനങ്ങൾ മേടിക്കാറുള്ളത് ഗാലക്സി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. അമ്മ ജോലി ചെയ്യണം അവിടെ. നമ്മളിതിൻ്റെ വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ മാസത്തെ. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇപ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. അരി പിന്നെ അങ്ങനെ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യണം. ഞാനും ഏട്ടനും കൂടിയിട്ടാണ് സാധനങ്ങൾ എടുക്കണേ കേട്ടോ. കൂടുതലും എപ്പോഴും സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പം ഏട്ടനാണ് സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതാ ബില്ലടിക്കണ നേരമായപ്പം ഞാൻ പിന്നെ പോന്നു. അമ്മയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം കത്തി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പോന്നു. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നെ ഇത് എടുത്തു കൊടുത്താന്നില്ല, ബാക്കി കാര്യങ്ങൾ ഏട്ടാ കൊണ്ട് ചെയ്തോളൂ. അപ്പോൾ അതാ അമ്മ ജോലി ചെയ്യുന്നത് എൻ്റെ കുമാറിലാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ നിൽക്കണ ആ മരത്തിൻ്റെ മുകളിൽ കണിക്കൊന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മൊബൈലാണ് ഇത് ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് അങ്ങനെ എനിക്ക് സൂം ചെയ്തെടുക്കാനൊന്നും പറ്റിയില്ല. ഇനിയൊരു ദിവസം പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ക്യാമറയും കൊണ്ട് പോകാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം. നല്ല രസമുണ്ട് കണിക്കൊന്ന് നിൽക്കണത്. അപ്പോൾ ഇതാ ബില്ല് ഏകദേശം 1,157 രൂപയാണ് കേട്ടോ ബില്ല് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. കുറച്ചൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിച്ചിടാത്തത് കവറിലിരിക്കണമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിയിലെ വെള്ള അവിയിലെ സ്വാദ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. അപ്പം ഞാൻ വെള്ളവില അങ്ങനെ മേടിക്കാറില്ല, മറ്റേ നമ്മൾ ബ്രൗൺ അവിലില്ല അതാണ് മേടിക്കാറുള്ളത്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി നോക്കിയതാണ്. പിന്നെ ബ്രെഡ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണ ഒരു സാധനമാണ് വീട്ടിൽ, എപ്പോഴും ഉണ്ടാവും. അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കാനായിട്ട്. പിന്നെ വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് ഇപ്പം അതാ ഇവിടുന്ന് ഈ വെളിച്ചെണ്ണ തന്നെയാണ് എല്ലാ പ്രാവശ്യവും മേടിക്കാറുള്ളത്. നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ അത്. പിന്നെ ഇപ്രാവശ്യം പുട്ടുപൊടി നമ്മൾ ശാലിമാറിൻ്റെ മാറ്റിയിട്ട് അജ്മീടെ ആക്കിയിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എന്നിട്ട് ഞാൻ പറയാം കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന്, ഏതാ നല്ലതെന്ന്. നമ്മൾ ഇത്രയും കാലം ശാലിമാറിനെ മാത്രമല്ലേ ഉപയോഗിച്ചിരുന്നുള്ളൂ. പിന്നെ പാൽപ്പൊടി അതെനിക്ക് തീരെ ഒഴിവാക്കാൻ പറ്റില്ല. പാൽ ഞാൻ കുറച്ച് അടുപ്പിച്ചിപ്പം എന്നാൽ മേടിച്ച് നോക്കി, എന്നാലും എനിക്ക് അങ്ങോട്ട് ചായ കുടിക്കുമ്പോൾ ശരിയാവണില്ല. ശീലങ്ങൾ നമ്മൾ മാറ്റാൻ നോക്കിയാൽ നടക്കില്ല, കുഞ്ഞു കുട്ടി വരയ്ക്കുമ്പോഴത്തെ ശീലമല്ലേ. പിന്നെ ഇതാ ബട്ടർ, ബ്രെഡ് മേടിച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ജാമോ അല്ലെങ്കിൽ ബട്ടർ എന്തെങ്കിലും വേണം. ഒറ്റയ്ക്ക് അങ്ങനെ മൊരിപ്പിച്ച് കഴിക്കല് പതിവില്ല. പിന്നെ ഗോതമ്പ് പൊടി, ഇതൊരു പാക്കറ്റ് മേടിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ റേഷൻ കടയിൽ നിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഗോതമ്പ് പൊടി മേടിക്കാറുള്ളത്. ഇപ്പോൾ ഇതേലൈറ്റിൻ്റെ പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഗോതമ്പ് പൊടി. അപ്പോൾ അതുകൊണ്ട് ഒരു പാക്കറ്റേ വാങ്ങിയുള്ളൂ. പിന്നെ പുളി, ഇത് ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് മേടിച്ചതാണ് കേട്ടോ. പുളി ഇപ്രാവശ്യം നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല, സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കി വയ്ക്കണമെന്ന് കുറച്ച് സൈഡ് ഏട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പുളി വാങ്ങി. പിന്നെ കുറച്ച് സോയ കുറച്ചേ വാങ്ങിയുള്ളൂ, ബിരിയാണി എന്തെങ്കിലും വെക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഇന്ന് രാത്രി ചപ്പാത്തിക്ക് അത് വെച്ചിട്ട് കറി ഉണ്ടാക്കി കേട്ടോ. ഞാൻ അതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പിന്നെ ചായപ്പൊടി, ഇത് അവരുടെ തന്നെയാണ് കേട്ടോ, സൂപ്പർ മാർക്കറ്റിൻ്റെ പേരൊക്കെ കാണാനുണ്ട്. ഇത് അവരുടെ തന്നെയാണ്. പിന്നെ അരി 15 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ചാക്കിലായതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പേസ്റ്റ്, പിന്നെ ഇപ്രാവശ്യം സൺഫ്ലവർ ഓയിലല്ല വാങ്ങിയത്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ പാം ഓയിലായിരുന്നു വാങ്ങിയിരുന്നത്.
അപ്പോൾ അതും കുഴപ്പമില്ലാതെ തോന്നിയതുകൊണ്ട് തന്നെയാണ് അത് പിന്നെയും വാങ്ങിയട്ടോ. പിന്നെ പഞ്ചസാര നമുക്ക് വളരെ കുറച്ച് മതി. ഒരുവിധം ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഇടണ പതിവില്ല. പിന്നെ അച്ഛമോന് വേണ്ടിയിട്ടാണ് പഞ്ചസാര മേടിക്കണേ. ചെറുനാറങ്ങിയ വെള്ളം കലക്കി കുടിക്കുമല്ലോ അവൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര പഞ്ചസാരെങ്കിലും വാങ്ങിക്കണേ കേട്ടോ. പിന്നെ സോപ്പ് പൊടി, ഉജാലയുടെ സോപ്പും പൊടി വാങ്ങിയേ. സാധാരണ സൺലൈറ്റോ എനിക്ക് അങ്ങനത്തെയൊക്കെ ഇഷ്ടം. ഇപ്രാവശ്യം എന്താ ഉജാല. പിന്നെ ചന്ദനത്തിരി, നമ്മുടെ വിളക്ക് കത്തിക്കുന്ന വത്തിക്കുള്ള ചന്ദനത്തിരി. പിന്നെ ഞാൻ ഒരു കുപ്പി സോസ് മേടിച്ചു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സോസ് അങ്ങനെ കഴിക്കണ ഒരാളല്ല. പക്ഷേ ഈ കുപ്പിക്ക് വേണ്ടിയിട്ടാണ് സോസ് മേടിച്ചതെന്ന് പറയാം. എനിക്ക് മണി പ്ലാന്റ് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുപ്പിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സോസ് വാങ്ങി. അതാണ് സത്യം കേട്ടോ. പിന്നെ അതാ നെയ്യ്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും റൈസും കാര്യങ്ങളൊക്കെ വെക്കുമ്പം നെയ്യ് അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാനോ ഊത്തപ്പം ഉണ്ടാക്കാനോ ഒക്കെ ആവശ്യം വരുമല്ലോ. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ലേഡീസ് ഓൺലി. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മെൻസ്ട്രൽ കപ്പ് ട്രൈ ചെയ്ത് നോക്കാൻ. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോഴും പുരോഗതി പ്രാപിച്ചിട്ടില്ല. ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്തെങ്കിലും യൂസ് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് മാത്രം മേടിക്കാത്തതാണ്. പിന്നെ എന്താണ് ഹാർപിക്ക്. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ബേക്കറിയിൽ പോയിട്ടാണ് പതിവായിട്ട് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ മേടിക്കാറുള്ളത്. സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. ഇത് അമ്മ വീട്ടിൽ പോകുമ്പോഴൊക്കെ അമ്മ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ സ്നാക്സ് അമ്മ അവിടുന്ന് അങ്ങനെ വാങ്ങി വരികയല്ലേ ചെയ്യുക. അപ്പോൾ അമ്മയ്ക്ക് അവിടുന്ന് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ആ കൊള്ളി വറുത്തത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങി. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് കാര്യങ്ങൾ, എള്ളുണ്ട, പിന്നെന്താണ് കപ്പലണ്ടി മിഠായി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അച്ചുമോനുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ അത്. കൊണ്ടുവന്ന വശം തന്നെ അച്ചുമോൻ തിന്നു തീർത്തു. പിന്നെ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം, എനിക്ക് എന്നും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം, കോഴിമുട്ട. പിന്നെ കുറച്ച് സബോള. സബോള എല്ലാതും, സബോള വെളുത്തുള്ളിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം സാധനങ്ങൾ മേടിച്ചത്. പിന്നെയും കുറച്ചും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബദാം മേടിച്ചിട്ടുണ്ടായിരുന്നു, അരി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ, ഉപ്പ്, അതൊക്കെ നമ്മൾ അപ്പം തന്നെ പൊട്ടിച്ചിട്ടു കേട്ടോ. അപ്പോൾ അതാണ് ഇതൊന്നും ഉൾപ്പെടുത്താണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വേഗം അങ്ങനെ ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ കഴുകി ചപ്പാത്തിക്കുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ചോറുണ്ടായിരുന്നു. പിന്നെ എന്താണ്, കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അത്രേ കുറച്ച്, അപ്പോൾ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. കുറച്ച് ചോറും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം സോയ കണ്ടപ്പം ആദ്യം കോഴിമുട്ട കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ സോയ കണ്ടപ്പം അച്ചൂനും ഉണ്ണിക്ക് അതന്നെ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് വെച്ചിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറയാമല്ലേ. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും പച്ചമുളക് കീറിയിട്ടതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെന്താണ് കുറച്ച് കറിവേപ്പിന് ഇല ഇട്ടുണ്ട് കേട്ടോ. കറിവേപ്പിന് ഇല ഇത്തിരി വാടിപ്പോയിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചത് തന്നെയാണ്. പക്ഷെ എന്താ വാടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെന്താണ് സബോള നീളത്തിലരിഞ്ഞതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല രസമാണ് കേട്ടോ. ഞാനിത് കുക്ക് ചെയ്യണ നേരത്ത് അത്യാവശ്യം ഒരു 9 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വൈകിട്ടുണ്ടായിരുന്നല്ലോ, സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചൊന്നും ഞാൻ അതിൽ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കുക്കിങ് നല്ല രസമായിരുന്നു. കാരണം സീരിയല് കണ്ടോണ്ട് ഞാൻ തീരെ ടിവിയെ കാണാത്ത ഒരാളാണ് കേട്ടോ. സീരിയലുകൾ കാണും, പക്ഷേ യൂട്യൂബ് വഴിയേ കാണാറുള്ളേ. പക്ഷെ എനിക്ക് എന്താ പറയുക, ചില നമ്മൾ യൂട്യൂബിൽ ചില സീരിയൽ കാണുമ്പോൾ ഉണ്ടല്ലോ പിറ്റേ ദിവസം വരെ ക്ഷമിച്ചിരിക്കാനുള്ള ഒരു മനക്കെട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീരെ ഒരു ഏകദേശം ഒരു 1.5 കൊല്ലത്തിനടുത്തായിട്ട് ഞാൻ ടിവിയിലിരുന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന് കാണുന്നത്. അപ്പം ഞാൻ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കണ നേരത്ത് നമ്മുടെ സൂര്യ ടിവിയിലെ സ്വന്തം സുജാത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതുണ്ടാക്കും, അവിടെ ടിവി ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് എന്നെ ഏട്ടൻ ചീത്ത പറയുകയൊക്കെ ചെയ്തു. ഇത് എന്ത് ഉറക്കെയാണ് വെക്കുന്നത്, അടുക്കളയ്ക്കും കൂടെ സൗണ്ട് കിട്ടണ്ടേ. അപ്പം നമുക്ക് എന്താ പറയുക, ക്ഷമിക്കാനുള്ള കഴിവില്ല. പിറ്റേ ദിവസം രാവിലെ വരെ ഉണ്ണി അച്ചുമൊക്കെ ഇരുന്ന് കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് സീരിയൽ ഭ്രാന്ത് തുടങ്ങി വേണ്ടി അവർക്ക് അറിയില്ലല്ലോ ഞാൻ യൂട്യൂബ് വഴി സീരിയലൊക്കെ കാണുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കേട്ടോ അതൊക്കെ ഉണ്ടാക്കിയിരുന്നേ. ഞാനിങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എടുക്കാനായിട്ട്. പക്ഷേ എൻ്റെ ശ്രദ്ധ മുഴുവൻ സീരിയലിലായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു തക്കാളി വഴറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇത്രയും സംഭവങ്ങളാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എന്താണ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സോയ കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ട്
കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരേളം ചൂടുള്ള വെള്ളമാണ് ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഗ്രേവി ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അടുപ്പിച്ച് കുറേ ദിവസം വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ ആ പരിസരത്തേക്കൊന്നും വല്ലാണ്ട് നോക്കിയിരുന്നില്ല ഞാൻ. വീഡിയോ ഇട്ടണമെങ്കിൽ മാത്രമല്ല നമ്മൾ നമുക്ക് കൂടുതൽ എന്താ പറയുക നോക്കേണ്ട ആവശ്യമുള്ള. അപ്പം കുറേ അടുപ്പിച്ചില്ലാത്തതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി എന്ന് തന്നെ പറയാം കേട്ടോ. മറക്കില്ല, എന്താ പറയുക, ഒരു അങ്ങോട്ട് ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും പഴയതുപോലെ വീഡിയോസ് ഇടാനും പിന്നെ എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരു മടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഒന്ന് നോർമലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു വീഡിയോ ഇട്ടാൽ മതി, പിന്നെ കുറേ കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും. നമ്മളതിനെ മിസ്സ് ചെയ്യാനും ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ എന്താ പറയുക, ഏത് മനുഷ്യർക്കായാലും നമ്മളതിനെ ആരെങ്കിലും സ്നേഹിക്കാൻ ഉണ്ടാവുക, നമ്മളൊക്കെ ഒരു വില തരാണ്ടാവുക, നമ്മളെ മിസ് ചെയ്യാനുണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ലേ. അപ്പോൾ അത് ഒരാളായാലും നൂറാളായാലും ആയിരം ആൾക്കാരായാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മളതിനെ എന്താ പറയുക, നമുക്ക് വേണ്ടിയിട്ടും കുറേ പേര് കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിന് വലിയ സന്തോഷം വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മടിയും പമ്പ കിടക്കും ഈ കമൻസുകളൊക്കെ വായിച്ച് കഴിഞ്ഞാൽ. എനിക്കറിയില്ല കേട്ടോ, നമ്മളൊരു ഫാമിലി മെമ്പറിനെ പോലെയാണ് ഒരു ഇതെല്ലാവരും കാണുന്നത്. അപ്പം നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നും ഞാൻ എന്തൊരു ഭാഗ്യവതിയാണെന്ന്. ഇതൊക്കെ കേൾക്കാൻ യൂട്യൂബ് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാനിതൊന്നും കേൾക്കില്ലല്ലോ. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മളിനി അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് വ്ലോഗൊക്കെ ചെയ്യാനുള്ള ഒരു ഉത്സാഹം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ചോറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചപ്പാത്തിയും ഉണ്ടാക്കി വന്നപ്പം എല്ലാവർക്കും തികഞ്ഞു. അപ്പോൾ പിന്നെ ചോറങ്ങനെ വെള്ളമൊഴിച്ചിട്ടു. പോയിട്ട് അടുത്ത ദിവസം ഏട്ടന് പഴഞ്ചോറിൽ പരീക്ഷണങ്ങൾ നടത്താനായിട്ട് വിട്ടുകൊടുത്തു ചോറ്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഏട്ടൻ്റെ എന്താ പറയുക പെട്ടെന്നുള്ള ആകസ്മികമായിട്ടുള്ള എൻട്രീനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഞാൻ വിളിക്കാണ്ട് മൂപ്പര് നേരിട്ട് ചാടി കയറി വന്ന വീഡിയോയിൽ കയറി തലവെക്കണത്. അപ്പം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.